സൗദി അറേബ്യയുടെ പ്രഥമ സൗദി പതാക ദിനാഘോഷത്തിൽ ലുലു ജീവനക്കാർ ഒരുക്കിയ ഏറ്റവും വലിയ മാനവീയ പതാക വിസ്മയ കാഴ്ചയായി. ലുലു ഹൈപ്പർ മാർക്കറ്റിലെ 1000-ൽ അധികം സൗദി ലുലു സ്റ്റാഫുകൾ അണിചേർന്നാണ് 18 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും സൗദി അറേബ്യയുടെ ദേശീയ പതാക സൃഷ്ടിച്ചത്. പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനും മലയാളിയുമായ ഡാവിഡ് ജി സുരേഷിൻ്റെ നേതൃത്വത്തിൽ കെലേജ് ഫുട്ബോൾ ക്ലബ് സ്റ്റേഡിയത്തിലായിരുന്നു മാനവീയ പതാക ഒരുക്കിയത്. കൃത്യമായ ആസൂത്രണവും പരിശീലനവും കൊണ്ടാണ് ലുലു മാനേജ്മെൻ്റ് ഈ വിസ്മയ പ്രദർശനം ഒരുക്കിയത്. ഏകദേശം 3 മണിക്കൂർ സമയം കൊണ്ട് സൗദി ലുലു ജീവനക്കാർ പതാകയുടെ ആകൃതിയിലും നിറത്തിലും ഒന്നിച്ചു ചേർന്ന ഈ ചരിത്ര മുഹൂർത്തം പൂർത്തിയാക്കി. സൗദിയുടെ മാറുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് പതാകാ ദിനാഘോഷം. 1727 സ്ഥാപിതമായതു മുതൽ രാജ്യമൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രതീകമായി ഉയർത്തിപ്പിടിച്ചതാണ് ഈ പതാക. ഹരിത പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിൽ രാജ്യത്തിന്റെ വിശ്വാസ ആദർശവാക്യവും ചിഹ്നമായ വാളും ആലേഖനം ചെയ്തതാണ് ദേശീയ പതാക. പതാകാ ദിനത്തിൽ അത് ഉയർത്തുന്നതിലൂടെ ആദരവും അഭിമാനവും ഉയർത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. സൗദി അറേബ്യയിലെ മുൻനിര റീറ്റെയിൽ ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതിനോടകം രാജ്യത്ത് 30-ൽ കൂടുതൽ സ്റ്റോറുകൾ തുറന്നു കഴിഞ്ഞെന്നും ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമാകുന്നതിൽ തങ്ങൾ അഭിമാനിക്കുന്നതായും ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഷഹീം മുഹമ്മദ് പറഞ്ഞു. രാജ്യത്ത് പ്രതിധ്വനിക്കുന്ന അസ്തിത്വ ഉണർവിൻ്റെയും ദേശീയോദ്ഗ്രന്ഥനത്തിൻ്റെയും പുതിയ തരംഗങ്ങളിൽ ഞങ്ങളും പങ്കുചേരുകയും ദേശസ്നേഹത്തിൻ്റെ ഈ കാഴ്ചകളെയും വൈകാരികതകളെയും വിലമതിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ നല്ല വർധനയാണ് ഉണ്ടാകുന്നതെന്നും രാജ്യപുരോഗതിയിലും വികസനത്തിലും എന്നും പ്രതിജ്ഞാബദ്ധരായ ഒരു പങ്കാളിയാണ് ലുലു ഗ്രൂപ്പെന്നും രാജ്യത്ത് ഒട്ടനവധി വലിയ വിപുലീകരണ പദ്ധതികൾ ഇനിയും നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ ലുലു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 1000-ൽ അധികം സ്വദേശികളാണ് മാനവീക പതാക സൃഷ്ടിക്കാൻ അണിനിരന്നത്.